സ്വകാര്യ വ്യക്തി വൃദ്ധ ദമ്പതികളുടെ വീട്ടിലേക്കുള്ള വഴി അടച്ച് യാത്ര തടസ്സപ്പെടുത്തുന്നതായി ആരോപണം. വാടത്തോപ്പ് 8ാം വാർഡ് പേപ്പാറ ആലാനിക്കൽ ദേവസ്വം കുടുംബമാണ് പരാതി ഉയർത്തുന്നത്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. പൈനാവ് താന്നിക്കണ്ടം അശോക റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന് വീതി കൂട്ടുവാനായാണ് വാഴത്തോപ്പ് ആലാനിക്കൽ ദേവസ്വയുടെ വീട്ടിലേക്ക് കയറുന്ന വഴി ഇടിച്ചു നിരത്തിയത്. പിന്നീട് കരാറുകാരൻ തന്നെ വീടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി നൽകി. എന്നാൽ വീട്ടിലേക്ക് കയറുന്ന വഴി മെയിൻ റോഡിനോട് ചേർന്ന് നിർമ്മിച്ചാൽ മാത്രമാണ് ഇവർക്ക് സുഗമമായി വീട്ടിലേക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ വഴി റോഡുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് താന്നിക്കണ്ടം നിവാസിയായ വ്യക്തി കല്ല് കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇതുമൂലം വീട്ടിലേക്കുള്ള വഴിയുടെ നിർമ്മാണവും നിലച്ചു. ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പരാതി നൽകിയെങ്കിലും 3 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന് ദേവസ്യ പറയുന്നു. എന്നാൽ ഇവിടെ സ്ഥലമില്ലാത്ത ഒരു വ്യക്തി, പൈനാവ് നിരപ്പ് ഭാഗത്ത് താമസിക്കുന്ന ഒരു മാന്യൻ, രാത്രിയിൽ വലിയൊരു കമ്പിയും ഈ നേരിട്ട് കാണുന്ന ഈ സിമെന്റ് കല്ലും കൂടവും കൊണ്ടുവന്ന് ഞാൻ കയറിപ്പോകുന്ന വഴിയേടെ ഇവിടെ തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ KSDP ഡിപ്പാർട്ട്മെന്റുകാര് പൈനാവ് അശോകല വഴിക്കാര് എനിക്ക് സൈഡ് കെട്ടി തന്നു, ഇവിടെ സ്ഥാപിച്ച് തരാമെന്ന് പറഞ്ഞു. ഇതിനെ തടസ്സം നിർത്തിയിരിക്കുകയാണ്. ഈ തടസ്സം നിർത്തിയതിനു ശേഷം ഞാൻ പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ് ഒക്കെ സമിതിയിലൊക്കെ തീർത്തിട്ട് വീണ്ടും ഈ സ്ഥലത്ത് തന്നെ വീണ്ടും കണ്ടുപിടിച്ചിട്ടതിൻ്റെ പേരിൽ ഏതാണ്ട് 4 മാസമാകാൻ പോവാണ്. എൻ്റെ അപേക്ഷ ഇനിഷ്യലി ചെയ്ത് എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ട് ആ ബഹുമാന്യ കലക്ടർ പറഞ്ഞു 6 രൂപയുടെ കൊടുക്കുകയേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. അത് 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ RDO വില്ലേജ് ഓഫീസർക്ക് കൊടുത്തിരുന്നു. വില്ലേജ് ഓഫീസറും അവിടുത്തെ ഒരു ക്ലർക്കും ആ വണ്ടി വാഹനം ഓടിക്കുന്ന ആൾ ഉൾപ്പെടെ വന്ന ഇവിടെ വന്ന് ചേട്ട അത് വഴി കാണണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറൊക്കെ അറിയാൻ വേണ്ടി അപേക്ഷ എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ അന്വേഷിച്ചും പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കള്ളാസൊന്നുമില്ല, ഞങ്ങൾ റിപ്പോർട്ട് എഴുതി തഹസീൽദാരന് കൊടുത്തെന്ന് പറഞ്ഞു. 16 വർഷം മുമ്പ് വാങ്ങിയ പട്ടയഭൂമിയിലുള്ള വീട്ടിലേക്കാണ് ഇപ്പോൾ ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്നത്. പ്രായമായ ദമ്പതികൾക്ക് ദിവസവും ഇതുവഴി കയറിയിറങ്ങുവാൻ പ്രയാസപ്പെടുകയാണ്. പൊതുപ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടുവെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ട് സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ച് നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയം ആരോപണങ്ങൾ സ്വകാര്യ വ്യക്തിയെ നിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.